മൊറിയോ, അനിൻ മൊറിയോ, അനിൻ മൊറിയോ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് എല്ലാ മെയിൻ ലൈൻ ചർച്ചിലും ലിറ്റർജിയിൽ പള്ളിയിൽ വായിക്കുന്നു. അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുർബാനയുടെ സമയത്ത് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഇത്. ഞാൻ എടുക്കുന്നതിൻ്റെ റീസൺ, ഇത് ദൈവം തമ്പുരാൻ എന്നോട് നേരിട്ട് സംസാരിച്ച ഒരു വചനമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഏലിയ പ്രവാചകൻ ബാൽ വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെ, ബാൽ വിഗ്രഹാരാധികളെ നശിപ്പിക്കാൻ വേണ്ടി കർമ്മേൽ മലയുടെ മുകളിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അനിൻ മൊറിയോ, അനിൻ മൊറിയോ. എൻ്റെ അർത്ഥം, ഒന്ന് രാജാക്കന്മാർ 18:37 വാക്യം ഇങ്ങനെയാണ്: യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിഞ്ഞു വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ദിസ് ഈസ് കോൾഡ് അനിൻ മൊറിയോ, അനിൻ മൊറിയോ, അനിൻ മൊറിയോ. 3 പ്രാവശ്യം പള്ളി മെയിൻ ലൈൻ ചർച്ചസിലെ അച്ഛന്മാർ നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു ഭാഗമാണ് കുർബാനയ്ക്ക് മുമ്പായിട്ട്. അനിൻ മൊറിയോ, അനിൻ മൊറിയോ, അനിൻ മൊറിയോ. ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് കടന്നു വരുന്നത്. ദൈവം ആത്മാവാണ്, നമ്മളെല്ലാം ആത്മീയ മനുഷ്യരാണ്. വി ആർ സ്പിരിറ്റ് ബീയിങ്. സ്പിരിറ്റ് ബീയിങ് ആകുന്ന മക്കൾക്ക് ദൈവം തമ്പുരാൻ ആത്മാവിൽ തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. വി ആർ ആക്ച്വലി സെറ്റ് അപ്പാർട്ട്, നമ്മളെ തിരഞ്ഞെടുത്ത് മാറ്റിയൊരു ജനതയാണ്. ഏലിയ പ്രവാചകൻ്റെ കാലത്ത് അഹാബ് രാജാവ്, ഇസബൽ എന്ന് പറയുന്നതാണ് അഹാബ് രാജാവിൻ്റെ ഭാര്യ, വിഗ്രഹത്തിന്, ബാൽ വിഗ്രഹങ്ങളെ അസേരപോളിൻ്റെ പുറകെ നടന്നിട്ട് സത്യദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു കാലം. ദൈവജനത തന്നെയാണ് മാറി ജീവിക്കുന്നത്. അപ്പം ദൈവത്തിന് വലിയ ഉഗ്രകോപമുണ്ടായിട്ട് ഏലിയ പ്രവാചകനെ കൊണ്ടാണ് ഈ ദൈവസത്യത്തെ മനസ്സിലാക്കി ചൊടുക്കുവാൻ കർമ്മേൽ എന്ന മലയുടെ മുകളിലേക്ക് എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ്. 850 ബാൽ വിഗ്രഹക്കാരെ കൂടി അവരുടെ നിബന്ധന എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ഉച്ചസമയം അവർ രാവിലെ അവരുടെ യാഗവസ്തു വെക്കും, 2 കാളകളെ കെട്ടി വെക്കും. ആ യാഗവസ്തു വെച്ച് കഴിയുമ്പോൾ അവർ അവരുടെ ദേവനോട് പ്രാർത്ഥിക്കും. സ്വർഗത്തിൽ നിന്ന് തീയെ ഇറങ്ങി വന്ന്, അവർ തീ കത്തിക്കാനൊക്കത്തില്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നിട്ട് ഏത് യാഗത്തെയാണ് കത്തിക്കുന്നത്, അതാണ് സത്യദൈവം. വളരെ ഭയങ്കരമായ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കാലയളവ് ഇതിൽ നിന്നൊട്ടും വ്യത്യാസമല്ല. സത്യദൈവം ആരെ എന്ന് വെല്ലുവിളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുവാൻ പറ്റിയ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അഭിഷിക്തന്മാരോ ഇല്ലാതെ പോകുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടും വലിയ വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങളെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏലിയ പ്രവാചകൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് മേളിൽ വന്ന് യാഗവസ്തു വെച്ച് രണ്ടുപേർക്കും ഒരേപോലെ കാളകളെ വെക്കുക, കാളെ അറുത്ത് വെക്കും, യാഗവസ്തുവിൻ്റെ വിറക് കൂട്ടി വെക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഏത് ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്ന, അതാണ് സത്യദൈവം. അങ്ങനെ ബാൽ വിഗ്രഹക്കാരെ രാവിലെ തൊട്ട് ഉച്ചവരെ വരുന്ന ബഹളം വെച്ചിട്ടും അവർ ദേഹത്തെ വെട്ടിമുറിച്ച് രക്തം ചൊരിഞ്ഞിട്ടും ഒരു കാര്യവും നടന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഏലിയ പ്രവാചകൻ അവരെ കളിയാക്കുന്നുണ്ട്. നിങ്ങളുടെ ദേവൻ എവിടെ പോയിരിക്കുകയാണ്, ഉറങ്ങാൻ പോയിരിക്കുകയാണോ, മറ്റതിന് പോയിരിക്കുകയാണോ എന്നൊക്കെ കളിയാക്കുന്ന ഒരുപാട്. എന്നാൽ ഏലിയ പ്രവാചകൻ തൻ്റെ യാഗവിസ്തുവിനെ എടുത്തു വെച്ച്, കാളെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അതിന് യാഗത്തിന് ചുറ്റും ഒരു വലിയ തോട് പോലെ ഉണ്ടാക്കി അതിനകത്ത് നിറച്ച് വിറക് നിറച്ചിട്ട് യാഗവസ്തു വിറകിൻ്റെ മേൽ കയറ്റി വെച്ചു, ചുറ്റുമുള്ള തോടിനകത്തെ വെള്ളം നിറച്ചു കഴിഞ്ഞിട്ട് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇത്: യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ നീ തങ്ങളുടെ ഹൃദയം
വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരളണമേ എന്ന് പറഞ്ഞു. ഉടനെ ഒരു ചെറിയ പ്രാർത്ഥനയാണ്, അലിൻ മൊറിയോ, അലിൻ മൊറിയോ, അലിൻ മൊറിയോ, ദൈവമേ എന്നോട് ഉത്തരമരളണമേ, നീയാണ് സത്യദൈവമെന്ന് കാണിച്ചു കൊടുക്കണമേ. എനിക്കോ ഇത് നമുക്ക് മനുഷ്യന് ദൈവത്തിൻ്റെ മഹാശക്തി കാണിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് അഗ്നി ഇറങ്ങി വന്നിട്ട് യാഗവസ്തുവിനെ കരിച്ചു കളഞ്ഞു. യാഗവസ്തു കരിക്കുക തന്നെയല്ല, ചുറ്റുപാടും ഉണ്ടായിരുന്ന വെള്ളം, അതിന് ചുറ്റുപാടുള്ള വെള്ളം പോലും കരിഞ്ഞുപോയി, ഇല്ലാതെയായി. അത്രമാത്രം ശക്തമായിട്ട് ദൈവത്തിൻ്റെ അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം വന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം തോന്നത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറക്കാൻ കഴിവുള്ള ജനതകളെ ഈ നമ്മുടെ ഇടയ്ക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ദൈവം കേൾക്കുന്നുള്ള ബോധം വരണമെങ്കിൽ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ദൃഢമായിരിക്കണം. ഏലിയാ പ്രവാചകനോട് ദൈവം പറഞ്ഞിട്ടായിരിക്കണമല്ലോ ഇത് ചെയ്തത്. ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ഏത് സാഹചര്യമായിക്കോട്ടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, ചിലർക്ക് ഫൈനാൻസ് പണസംബന്ധമായ ഭാരങ്ങളായിരിക്കാം, ചിലർക്ക് ബിസിനസ്സിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരിക്കാം, വിവാഹ ജീവിതത്തിൻ്റെ ആയിരിക്കാം, രോഗത്തിൻ്റെ ആയിരിക്കാം, ഏത് ഭാരമാകട്ടെ കർത്താവിനോട് നമുക്ക് ചോദിക്കാം. മറ്റുള്ളവർ നമ്മൾക്ക് അസുഖം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും അവർ ചോദിക്കും നിങ്ങളുടെ ദൈവം എന്തേ എന്ന്, അല്ലെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു ആഹ്വാനം ചെയ്യുകയാണ്. അനിൻ മൊറിയോ, അനിൻ മൊറിയോ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നോട് ഉത്തരമരളണമേ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്നതായ പ്രാർത്ഥനകൾക്ക് ദൈവം തീർച്ചയായും ഉത്തരം തരും, സംശയമില്ലാത്ത സത്യമാണ്. പക്ഷെ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയാൻ തക്കവണ്ണം നമുക്ക് ഉള്ളിൽ ബലം വരണം. എലിയ പ്രവാചകൻ അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും സാഷ്ടാംഗം വണങ്ങി സത്യദൈവത്തെ അറിയുന്ന ഒരു നിമിഷം, അങ്ങനെ ഒരു നിമിഷമുണ്ട് എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ. ഒരു സമയം ഈ സത്യദൈവത്തെ അറിയാൻ ദൈവം ഒരവസരം കൊടുക്കും. അല്ല എങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ വന്ന് ഇട്ടപ്പെടട്ടെ, തലമുറ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി, അതായത് അന്യമായ അഗ്നി, അഗ്നിയല്ല, സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ദഹിപ്പിക്കുമ്പോൾ ദുഷ്ടനാണ് കരിഞ്ഞു പോകുന്നത്, ദൈവത്തിൻ്റെ മക്കൾക്ക് ഒന്നും വരുത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മളെ നിലവിളിച്ചാൽ ദൈവം കേൾക്കും. എലിയാ പ്രവാചകൻ 850 ബാലവിഗ്രഹക്കാരെയാണ് എല്ലാവരും പിടിച്ചു നിർത്തി, എല്ലാവരും കൊണ്ടുപോയി വെട്ടിക്കൊന്ന് നശിപ്പിക്കുകയാണ് ചെയ്തത്. അത് കഴിയുമ്പോഴാണ് അഹാബ് രാജാവിനോട് ഏലിയാ പ്രവാചകൻ പറയുന്നത്, അതെ നാശം മാറിപ്പോയി, ശാപം മാറിപ്പോയി, അതിനാൽ ഇപ്പോൾ ഭൂമിയിലേക്ക് മഴ പെയ്യുമെന്ന്. അങ്ങനെ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ ഏലിയാ പ്രവാചകൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ കയ്യുടെ കൈപ്പത്തിയുടെ രൂപത്തിലെ ഒരു കാർമേഘം കടന്നു വരുന്നു. ഏലിയാ പ്രവാചകൻ അഹാബ് രാജാവിനോട് പറയുന്നു, രഥം ഒരുക്കിക്കോ, മഴ പെയ്യുന്നു. മഴ പെയ്തില്ല, മഴ വരുന്നു, മഴ വരുന്നു എന്ന് പറയാൻ തക്കവണ്ണമുള്ള നിയന്ത്രിക്കുകയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നിയന്ത്രിക്കുക. വായുമണ്ഡലം, വെള്ളം, സമുദ്രമധ്യ ഗർജിക്കുന്ന ദൈവശബ്ദം നമ്മുടെ കൂടെ കടന്നു വന്നിരിക്കുന്നതാണ്. അവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അവനാണ് എൻ്റെ തേരും തേരാളിയുമായിട്ട് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ആരുടെയൊക്കെ കുടുംബങ്ങളിലാണ് ഭാരങ്ങളും പ്രയാസങ്ങളും നിൽക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്ന ശക്തമായിട്ട് കടന്നു വന്നിട്ട് വിളിച്ചു പറയുക, അനിൻ മൊറിയോ, അനിൻ മൊറിയോ, അനിൻ മൊറിയോ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവൻ നമ്മുടെ ഉത്തരം, നമുക്ക് ഉത്തരം തരും. സങ്കീർത്തനം 5:2 അത് പറഞ്ഞു, എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അവൻ നമ്മുടെ രാജാവാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുക തന്നെയല്ല, വ്യക്തിപരമായിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ആകാശവും ഭൂമിയും ഇളക്കി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സമയങ്ങളാണ്. വർഷാവസാനമാകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അമിത ശക്തി, ഇന്നുവരെ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ഉത്തരം ദൈവം അയച്ചു തരുന്നു. വളരെ ദൃഢതയോട്, ജാഗ്രതയോട് ദൈവം അയക്കുന്ന പ്രാർത്ഥനകൾ വാങ്ങിച്ചെടുക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനിൻ മൊറിയോ, അനിൻ മൊറിയോ, അനിൻ മൊറിയോ, എൻ്റെ ദൈവമേ എന്നോട് ഉത്തരമരളണമേ. ശത്രുക്കൾ നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, ഭർത്താക്കന്മാർക്ക് ചുറ്റും, നമ്മളെ അറിയുന്ന പലരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി അവർ നിലവിളിക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലാണ് ഒരു ഉത്തരം കിട്ടുന്നത് എന്ന് വിചാരിച്ച് വേദനിക്കുന്ന അനേക മക്കളുണ്ട്. അടിയനെ വിളിക്കുന്ന പല മക്കളും അതേപോലെ അവസ്ഥയിലുണ്ട് കർത്താവേ. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് ഉത്തരമാകത്തില്ല. എന്നാൽ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദുഷ്ടനെ നശിപ്പിക്കുമ്പോൾ ഒരു നിമിഷം മതി, ആ ഒരു നിമിഷം
അതിന്നാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുക അപ്പച്ച. അനേക മക്കളുടെ ആഗ്രഹങ്ങളുടെ മുൻപിൽ നീ ഇറങ്ങി വന്ന് കർത്താവ് സ്വർഗത്തിൻ്റെ അഗ്നി ഇറക്കി ദുഷ്ടനെ ദഹിപ്പിച്ച് അവനെ ഇല്ലാതാക്കണം. യെശയ്യാവ് പറയുന്ന പോലെ ഈ ചുള്ളിയാണോ, ഈ ചുള്ളിക്കൊമ്പാണോ ഞങ്ങളെ ഇത്രയും നാളും പേടിപ്പിച്ചത് എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ശത്രുവിനെ മാറ്റിത്തരുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ വഴി തുറന്നു തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. നീതിപാതകൾ, വിശുദ്ധ വഴികൾ വെട്ടി തുറക്കുകയാണ് ഞങ്ങളുടെ ജോലി. സാവേ, ഒരു 10,000 ദൂതഗണങ്ങൾ ഇറക്കി വിട്ടിട്ട് ഈ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളെ മാറ്റിത്തന്ന് തലമുറകളുടെ മേൽ നിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച് ജയജീവിതം നയിക്കാൻ ഒരു കൃപ തരണമേ. അതാ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ടു. ഏലിയാവിനെ പോലെ തന്നെ, നമ്മളെപ്പോലെ തന്നെ സമസ്വഭാവക്കാരനായിരുന്നു എന്നാണ് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാലും അവിടുന്ന് കേൾക്കും. പുതിയ നിയമത്തിൽ നമുക്ക് വന്നിരിക്കുന്ന വലിയ പദവി, മക്കളെന്നുള്ള പദവിയും ഞങ്ങൾ കടന്നു വന്ന് ചോദിക്കുന്നു. ഈ ശത്രുവിനെ സംഹരിച്ച് ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ജയത്തിൻ്റെ കുടിയുയർത്തി തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ ആത്മാവ് യാക്കോബിനെ പേർച്ചൊല്ലി വിളിച്ച് ബലപ്പെടുത്തുന്ന ദിവസമായി മാറിയിരുന്നു. ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഉത്തരം തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്തോടെ ഞങ്ങളത് കണ്ട് പ്രാപിച്ചെടുക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.